സ്വർണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയാണ് എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക കേട്ടോ. ഇന്ദ്രിയൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ ജോബ് റിപ്പോർട്ട് വരുമ്പോൾ ഗോൾഡ് പ്രൈസിൽ ഒരു ഇടിച്ചിലിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇന്നോ നാളെയോ എന്താണ് വിൽക്കാൻ കരുതുന്ന അങ്ങനെ നിൽക്കുന്ന ആളുകളോട് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസ്ക് എടുക്കേണ്ട, ഇന്ന് വിറ്റോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന ആളുകളോട്. എന്നാൽ ഇന്ത്യയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ഒരു രണ്ട് മൂന്നാല് ആഴ്ച ഒരു മാസം അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്ത്, അതായത് 42,000 ആയിട്ട് വിൽക്കൂ എന്ന് കരുതുന്ന ആളുകളുണ്ടല്ലോ, അവരോട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ന്യൂക്ലിയർ അറ്റാക്കിന്റെ ഭീഷണിയും ഭീതിയും പരന്നിട്ടുണ്ട്. അത് മാത്രമല്ല എന്നൊന്നും ഇല്ലാത്ത രീതിയിലേക്കുള്ള എസ്പെഷ്യലി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ നമ്മോട് പറഞ്ഞു. അതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. കാരണം അദ്ദേഹമാണ് പറഞ്ഞത് റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ നിൽക്കുന്നു എന്നുള്ളത്. അന്ന് ലോകം മൊത്തം എന്താ അദ്ദേഹത്തിന്റെ വാക്കുകളെ അവഗണിച്ചു, ഇത് റഷ്യക്കെതിരെ വെറുതെ പൈചാരാന്ന എല്ലാവരും. നവംബർ തൊട്ട് റഷ്യൻ സേന ഉക്രൈന്റെ അതിർത്തിയിൽ നിന്നപ്പോൾ, ഈസ്റ്റേൺ അതിർത്തിയിൽ നിന്നപ്പോൾ എല്ലാവരും അങ്ങനെയാണ് കരുതിയത്. പക്ഷെ ബൈഡൻ ഇന്റലിജൻസ് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ബേസിലായിരിക്കും അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞത്. ആൻഡ് February 24 അദ്ദേഹം ഉക്രൈനിലേക്ക് എൻട്രി ചെയ്തു. ഇന്നിപ്പോൾ 200 ദിവസം പിന്നിട്ട് കഴിഞ്ഞിട്ടും യുദ്ധം അവസാനിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് 1962 ശേഷം ഏറ്റവും വലിയ രീതിയിൽ ന്യൂക്ലിയർ ത്രെട്ട് വീണ്ടും, അതായത് ആ ക്യൂബ ഇൻസിഡന്റിന് ശേഷം വീണ്ടും ഇത്രയും വലിയ രീതിയിലുള്ള ന്യൂക്ലിയർ ത്രെട്ട് ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂക്ലിയർ ത്രെട്ട് ഉണ്ട് കാണും, കാരണം പുടിന്റെ പരാജയം പുടിൻ അംഗീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അദ്ദേഹം തോൽവി എന്താണെന്ന്, ചിലപ്പോൾ ന്യൂക്ലിയർ അറ്റാക്ക് ആയിരിക്കില്ല, ചിലപ്പോൾ ഏരിയൽ അറ്റാക്ക് ആയിരിക്കാം, മിസൈൽ അറ്റാക്ക് ആയിരിക്കാം, ചിലപ്പോൾ കെമിക്കൽ അറ്റാക്ക് ആയിരിക്കാം, ചിലപ്പോൾ ലോ ലെവൽ ന്യൂക്ലിയർ അറ്റാക്കും വന്നേക്കാം. പക്ഷേ ഭീഷണിയുണ്ട്, കാരണം ജയിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ഉക്രൈൻ സേന അടിച്ച് കയറുകയാണ്, ഭയങ്കരമായ റഷ്യൻ സേനയെ തുരത്താണ്, ഭയങ്കരമായ രീതിയിലുള്ള ദേശവികാരത്തിന്റെ പിൻബലത്തിൽ ഉക്രൈൻ സേന അടിച്ച് കയറുകയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ പോകുന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതിന് എന്താണ് ചെയ്യാന്നറിയില്ല. പക്ഷേ ഇത് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കുറ്റബോധവും ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാകും, അതുകൊണ്ട് ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാരണം എങ്ങനെയാണ് ലോകം അതിനെ സ്വീകരിക്കുക എന്നും അദ്ദേഹം ഒറ്റപ്പെടുമോ, വേൾഡിൽ ഇപ്പോൾ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് നടത്തിക്കഴിഞ്ഞാൽ പിന്നെ സാങ്ഷനൊന്നും ആയിരിക്കില്ല പിന്നെ ഉണ്ടാവുക, ആ പേഴ്സണത്തിന് ആകെ ഇല്ലാതായിട്ടും പറഞ്ഞു. അപ്പം അതിനുള്ള സാധ്യത ഇല്ലാത്തൊരവസ്ഥ വേറെയുണ്ട്. ഇന്ത്യയിൽ വിശ്വസിക്കുന്നത് അങ്ങനെ നടക്കില്ല എന്നാണ്. പക്ഷേ ന്യൂക്ലിയർ ത്രെട്ട് ഉണ്ട്, എങ്ങനെ ഇതിൽ നിന്ന് കൈ ഒഴിഞ്ഞ്, എങ്ങനെ റഷ്യൻ പ്രസിഡന്റ് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, യുദ്ധത്തിൽ വിജയിക്കുകയും വേണം ന്യൂക്ലിയർ അല്ലെങ്കിൽ കെമിക്കൽ അറ്റാക്ക്. അപ്പം മിക്കവാറും എന്തായിരുന്നു സംഭവിക്കുക, ഹൈ ലെവലിൽ മിസൈൽ അറ്റാക്കുകളായിരിക്കാം സാധ്യത, ഭയങ്കരമായ രീതിയിലുള്ള ഏരിയൽ അറ്റാക്കിനായിരിക്കാം സാധ്യത എന്നാണ് ഇന്ത്യയിൽ കാണുന്നത്. ഇനി വേൾഡ് ലെവലിൽ ന്യൂക്ലിയർ ത്രെട്ട് ഉണ്ട്, അതവിടെ കിടക്കണം. അതുകൊണ്ട് തന്നെ ഗോൾഡ് 40-42 വരുന്ന ദിവസങ്ങളിൽ തന്നെ, കാരണം ഇതങ്ങ് അടുത്ത് ഉക്രൈൻ സേനയാണ് മുന്നേറുന്നത്, അപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ഇഷ്യൂസുകൾ വരുന്നുണ്ട് റഷ്യനെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു ലെവലിൽ ഗോൾഡ് അടുത്ത് തന്നെ ഗോൾഡ് 40-42 എത്തുമെന്നാണ് ഇന്ദ്രയിലിൻ്റെ കാഴ്ചപ്പാട്. വരാൻ പോകുന്ന കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ, ഇത് പണ്ടിപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ലോങ് ടൈമിൽ വിൽക്കാനുള്ള ആളുകളും, ഐ മീൻ ലോങ് ടൈമിൽ അത് വിൽക്കാനുള്ളവർ എന്തായാലും 40-50, 60 ലക്ഷം ഒക്കെ ഗോൾഡ് കറൻസി ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതാവും. ലോങ് ടൈമിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ വെരി നിയർ ടൈമിലുള്ള ഫ്യൂച്ചറിലുള്ള കാര്യത്തിന്, ഫ്യൂച്ചറിൽ ഏത് കാര്യം കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ, ഇത് പണ്ടിപ്പോഴാണ് മാത്രമേ. അപ്പോൾ എന്താണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആംഗിളിലും ഗോൾഡ് അങ്ങനെ വരും. പക്ഷെ ഇന്നോ നാളെയോ വിൽക്കാനുള്ള ആളുകളോടും ഇന്ത്യയിൽ പറഞ്ഞിരുന്നു ജോബ് റിപ്പോർട്ട് വരാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ജോബ് റിപ്പോർട്ടിൽ എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡേറ്റ 263K, അതായത് 263,000 ജോബ് US എക്കോണമി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ US എക്കോണമി ഇങ്ങനെ ഒരു ജോബ് ക്രിയേഷൻ നടത്തുമ്പോൾ അനലിസ്റ്റിൻ്റെയും അതേപോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെയും മൈൻഡ് സെറ്റിൽ വരുന്നത് ഒരിക്കലും എന്താകത്തില്ല, ഫെഡറൽ റേറ്റ് ഹൈക്ക് പെട്ടെന്ന് ഹാൾട്ട് ചെയ്യാൻ സാധ്യതയില്ല, അതായത് അഗ്രസീവ് മോണിറ്ററി പോളിസിയുമായി അല്ലെങ്കിൽ മോർ കോൺഫിഡൻ്റ് ആയിട്ട് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എത്രയോ ആൾക്കാരുടെ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് വേറെ വരാനിരിക്കുന്നുണ്ട്. വേറെ കാര്യം ഇനിമേ US എക്കോണമി 263,000 ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അപ്പോൾ അത് ഒരു ലക്ഷം മാത്രമേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ ചിലപ്പോൾ എന്താവുള്ളൂ ഈ ഫെഡറൽ ചെയർ ജെറോം പവൽ പെട്ടെന്ന് എന്താ ബ്രേക്ക് ചവിട്ടാൻ സാധ്യതയുള്ളൂ ഈ റേറ്റ് ഹൈക്കുമായിട്ട്. അല്ലെങ്കിൽ അദ്ദേഹം നവംബറിലും ഡിസംബറിലും, ഒക്ടോബറിലും എന്തായാലും ഇല്ല, നവംബറിലും ഡിസംബറിലും റേറ്റ് ഹൈക്കുമായിട്ട് തന്നെ പോയേക്കും. ഇനി കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റേറ്റ് October 13 വരാനുണ്ട്, അപ്പോൾ അതിൻ്റെ ഡേറ്റയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെയും ബേസിലെ കൂടിയായിരിക്കും റേറ്റ് ഹൈക്കിനുള്ള പോക്കുകൾ. അപ്പോൾ ഇന്ത്യയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൂടി, വാങ്ങാനുള്ള ആളുകൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം.
പക്ഷെ ഇവിടെ വേറെ ഒരു കാര്യമുണ്ട്. പണ്ട് ആ ഉദാഹരണത്തിൽ പറയുന്നില്ല, ഒരു ഉദാഹരണം തലമറച്ചാൽ കാലം അറിയില്ല എന്ന് പറയുന്നത്, അത് വേറെ മരിച്ചു നിൽക്കുന്ന സമയത്തുള്ളതാണ്. വേറെ എന്താന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഇവിടെ എന്തെങ്കിലും ഒരു വളരെ സങ്കടം, ഒരാൾ വീഡിയോ കോൾ ചെയ്തു, ഒരാളല്ല വീട്ടിന്ന് ഫോൺ ചെയ്താൽ കട്ടായി. അപ്പോ എന്താന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഒരു എന്താ വെച്ചാല് ഇവിടെ ഒരു കൈ കൊണ്ട് ഈ ഒരു കൈയെ ഉള്ളു എന്ന് ചോദിച്ചിട്ട് ഇത് മറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ കാണുന്ന പറഞ്ഞ പോലെ ഡോളർ, ഇപ്പം എന്താവട്ടെ, ഡോളർ താഴേക്ക് പോകുമ്പോ രൂപ അങ്ങനെ വേണ്ട, ഡോളർ മുകളിലേക്ക് പോകും, അതായത് ഡോളറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത് വെച്ചാല് രൂപ തകരാണ്. രൂപ ഇന്ത്യയിൽ പറയണ്ട 83 പോയി, 83 നിൽക്കാൻ സാധ്യത അല്ല. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ദുഃഖിക്കാണ്ട അവസ്ഥ കേട്ടോ, ശരിക്കാനുള്ള കാര്യമില്ല. വേറെ കാര്യം നമ്മള് ഈ ഇൻവെസ്റ്റിംഗ് ഇതിക്കണ കടക്കുമ്പോഴല്ല അങ്ങനെ പറഞ്ഞു പോകുന്നു ഈ യുദ്ധത്തിന്റെ കാര്യം ഇതൊക്കെ. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യം, ശരിക്ക് നമ്മള് പൊട്ടന്മാരായിട്ടാണ് ശരിക്കുന്നത്, നമ്മുടെ കറൻസി ശരി തകരുക എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വെച്ചാല്, 82.45 ആവോളം ഇവിടെ സ്വർണ്ണ വില നല്ലോ അങ്ങോട്ട് ഇടിഞ്ഞ്, 1696 ഇപ്പോൾ ഉള്ളത്, 1691 റേഞ്ചിലേക്ക് ഇറങ്ങിയിട്ട്. ഓ, അതും വലിയൊരു ഭാഗ്യമാണ്. 1691 ഡെയിലി ചാർട്ട് പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ 1691 ജസ്റ്റ് നമ്മൾ ഒന്ന് ഉയർന്നിട്ട് 1696 ചലഞ്ഞിട്ടുണ്ട്. ഒരു വീലാണ് വീണാല് അത് എവിടെ പോയി നിൽക്കുക പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അങ്ങനെ വീട്ടില്ല ഇതുവരെയിട്ട്. ഇനി ഒരു ലാൻഡ് അവിടെ കണ്ടെത്തി 1691 അവിടെ, എന്നിട്ട് പിന്നെയും മുകളിലേക്ക് ഉയർന്നിട്ട് 1700 അടുത്തേക്ക് പോയിട്ട് വീണ്ടും ഇപ്പൊ 1696 താഴ്ന്നു നിൽക്കുകയാണ് എന്തായാലും കൂട്ട്. അപ്പൊ കുറഞ്ഞു നിൽക്കണം, ആ കൂടെ വിപണി. പക്ഷെ രൂപ വീണ്ടും എന്തായി, ഒന്നുകൂടി ഒന്ന് തകർന്നു കൊടുത്തു. ഡോളർ ബോണ്ട് യീൽഡും ഡോളർ ഇൻഡെക്സ് ഉയർന്നതിനനുസരിച്ച് രൂപ ഒന്നുകൂടി തകർന്നു കൊടുത്തു. അപ്പോ നാളെ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു 200 നാളെ കുറഞ്ഞേക്കാവുന്ന നിലയാണ് ഉള്ളത്. 17 -17 US ഡോളർ ഇന്നലെ ഒരു ഔൺസിന് US ഡോളർ ബേസിൽ നമ്മൾ ഒരു ഔൺസിന് കുറഞ്ഞിട്ടുണ്ട് ഈ 1696 എത്തിയപ്പോ. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. എന്തായാലും ഇന്നോ നാളെ റിസ്ക് എടുക്കേണ്ട എന്തായാലും പണ്ടല്ലോ ഇത് കെട്ടി വെക്കുക. പിന്നെ മാത്രമല്ല മാന്യമായ തുക ഒരാൾക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രൈസാണ് 38,250 ആണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു ആസ്പെക്റ്റിലും അയാൾക്ക് എന്താ പറയാ കുഴപ്പമില്ലാത്ത രീതി. അതുകൊണ്ടാണ് എന്തായാലും ഇന്നോ നാളെ വിൽക്കുന്ന ആൾ ഇതിപ്പോ ഇങ്ങോട്ടിട്ട് രാത്രി സഞ്ചരിക്കാൻ വേറെ കാര്യം. ഈ ജോബ് റിപ്പോർട്ടൊക്കെ ഉണ്ടോ, ചിലപ്പോൾ ഉണ്ടാവും മറിച്ചിടല്. അപ്പൊ പറഞ്ഞതൊക്കെ എന്താ പറയാ തിരിച്ചു പറയേണ്ടി വരുന്ന അവസ്ഥ നേരത്തെ ഉണ്ടായില്ല, പക്ഷെ ഉണ്ടാവില്ലെന്ന് പറയാനില്ല. അത് ഗോൾഡ് ഇൻവെസ്റ്റേഴ്സിന്റെ മൈൻഡ് സെറ്റ് ബേസിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സായിപ്പന്മാർക്ക് അതിലൊരു ഉറപ്പുണ്ടായിരുന്നു. ആ ജോബ് റിപ്പോർട്ട് ഇങ്ങനെ വന്നത് കൊണ്ട് ഗോൾഡ് പ്രൈസ് താഴേക്ക് വന്നു ഞങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറയും. ഇനി എന്താ പറയുക, ഉയർന്ന ജോബ് റിപ്പോർട്ട് ഇങ്ങനെ വന്നപ്പോൾ ഇൻഡസ്ട്രീസ് ഇങ്ങനെ വാങ്ങി തന്നെ അവരെ തന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പോഴും പറഞ്ഞില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല. മലയാളികളോട് ഇതന്നെ പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ അവിടെ കമന്റിൽ. അപ്പോൾ എന്താണ് പറഞ്ഞു വെച്ചാല് അങ്ങനെ പറയാൻ പാടില്ല മലയാളികൾ സായിപ്പന്മാർ വിവേചന. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് 38,250 ഉണ്ടല്ലോ, 38,250 നിന്നും നാളെ 200 കുറഞ്ഞേക്കാവുന്ന നിലയാണുള്ളത്. അതുകൊണ്ടാണ് ഇത്രയിൽ പറഞ്ഞത് ഇന്ന് നാളെ വാങ്ങാനുള്ള ആൾ വിൽക്കാനുള്ള ആളുകളോട് എന്ത് പറഞ്ഞത് വേണമെങ്കിൽ വിറ്റോളി, പക്ഷെ അഗതി കെട്ട് വിൽക്കുന്ന ആളുകളോട്, അല്ലാത്തവരെന്ത് വെയിറ്റ് ചെയ്യുക. ഈ യുദ്ധം ഭീകരമായ അവസ്ഥയാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഏറ്റവും ചിലപ്പോൾ ഇനി ഗോൾഡിന് വില എങ്ങനെ ഇങ്ങനെ വരിക, അതായത് അതാണ് ഇതിങ്ങനെ വരുന്നതോടുകൂടി എന്താ കൂടുതൽ റേറ്റ് ആയി. അത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കുറേ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ് വലിയ മോശപ്പെട്ട കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾ പറയും ആ മോശപ്പെട്ട കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ്, അതായത് ഹൈ ഇൻഫ്ലേഷൻ നമ്പർ വന്നുകൊണ്ട് ഫെഡറൽ എന്തായാലും റേറ്റ് ഹൈക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്തായി ഗോൾഡ് എന്താവും താഴേക്ക് വരും എന്ന്, താഴേക്ക് വന്നാൽ താഴേക്ക് എന്ന് പറയും. ഇനി ഗോൾഡ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ആ മോശപ്പെട്ട ഇൻഫ്ലേഷൻ നമ്പർ വന്നതുകൊണ്ട് ഗോൾഡ് മുകളിലേക്ക് പോയി. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ തന്നെ ഗിമ്മിക്കുകൾ കൊണ്ട് കാര്യം, നമുക്ക് എന്താണ് വേണ്ടത് ഗോൾഡ് ഉയരുമ്പോൾ കുറയുമ്പോൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ബുദ്ധി തന്നെ ഉപയോഗിക്കണം. അതായത് നമ്മളിവിടെ നോക്കേണ്ട ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റിൻ്റെ ദിവസങ്ങളിൽ അങ്ങനത്തെ ഇങ്ങനത്തെ സ്പെസിഫിക് ഡേറ്റിൽ ഗോൾഡ് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ഇതേപോലെ പറയേണ്ടി വരും. അത് ഇന്നിപ്പോൾ ജോബ് റിപ്പോർട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ഇന്ന് നാളെ വിൽക്കാനുള്ള ആളുകൾക്ക് ഇന്ന് വിറ്റോളൂ എന്ന് പറയാം. എന്നാലും ഈ റഷ്യ യുക്രൈൻ നിൽക്കുന്നതുകൊണ്ട് ഏത് ആഴ്ചകളിലായാലും ഏത് ഇൻസിഡൻ്റ് ആയാലും ഒരു വലിയ രീതിയിൽ അൺസെർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ ഗോൾഡ് എന്താവും അങ്ങോട്ട് ജമ്പ് ചെയ്യും. അത് 38 കടന്ന് 38 40 ഒക്കെ കടന്നാൽ അങ്ങോട്ട് ജമ്പ്. ഞാൻ 1700 ലാഗോളം ഇവിടെ ഉള്ളത്, അത് 1900 എത്തിയാൽ ഈ രൂപം ഇങ്ങനെ തകർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ അത് ഈ ഭയാനകരമായ രീതിയിലേക്കാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ആ ഒരു ആസ്പെക്ടിൽ എന്താ ചെയ്യുക, 140-42 കിട്ടിയിട്ട് ഈ ശല്യം ശല്യം പറയത്തില്ല. അതാണ് റിയൽ മണി, ഐ മീൻ ഗോൾഡ്. വേറെ കാര്യം റിയൽ മണി ഗോൾഡാണ് ഇതുവരെ തന്നെ പറഞ്ഞിട്ട്. റിയൽ മണി സേവ് ഫിനാൻസ് ഇൻവെസ്റ്റേഴ്സ് ഫിസിക്കലി ലീഗലി ഗോൾഡ് സേവ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കറൻസി സേവ് ചെയ്തിട്ട് കാര്യമില്ല, വേറെ കാര്യം. എന്നാലും ഉണ്ടല്ലോ ചില ആളുകൾ ഗതി കെട്ടിട്ട് 40-42 ആകുമ്പോൾ ഒന്ന് വിറ്റുവിട്ട് ഒന്ന് സാരി സലാമത്തായിട്ട് നിൽക്കുക എന്നുള്ള ചില ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾ ഇനിയും വെയിറ്റ് ചെയ്യണം എന്നാണ് ഇതുവരെ പറയുന്നത്.
ഗിഡി എടുക്കുന്നവർ വിൽക്കുക, വാങ്ങാനുള്ള ആളുകൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യണം. കാരണം എന്താ അറിയുമോ, ഈ ഫെഡറലിൻ്റെ റേറ്റ് ഹൈക്കും ഇങ്ങനത്തെ ഇഷ്യൂസുകളൊക്കെ ഉണ്ട്, രൂപ തളത്തണം ആഗോള ഇപ്പം സ്വർണ്ണ വില ഇടിയുന്ന അത്ര നമുക്ക് കുറച്ച് കിട്ടത്തില്ല, കാരണം രൂപ അങ്ങോട്ട് തകരുന്നത് കൊണ്ട് ഡോളർ കിട്ടുന്നത്. എന്നാലും കുറച്ചൊക്കെ ഉള്ള പ്രൈസിൻ്റെ താഴെ കിട്ടും. അതുകൊണ്ട് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക. എന്തായാലും പച്ച മലയാളത്തിൽ തന്നെ പറയാം പറയാം, അല്ലാതെ കുറേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഇപ്പം എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയാറില്ല, നേരിട്ട് സ്കൂളിലേക്ക് കിടക്കാറുള്ളത്. ഇന്നിപ്പോൾ പറഞ്ഞു, ഇനി പറഞ്ഞു പറയാറില്ല, കാരണം അത് അന്തരം അത് തന്നെ ആകെ ഒരു മിനിറ്റ് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വർണ്ണ വരാൻ പോകുന്ന സ്വർണ്ണ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പം തന്നെ 50 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്തായാലും വേറെ ചാനലുകൾ കേട്ടിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ പറഞ്ഞു നിങ്ങളെ ചടപ്പിക്കേണ്ടാന്ന് എന്തായാലും ചെയ്ത്, പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് എന്താ, പ്രത്യേകിച്ച് ഇനി പൈസ ഒന്നും കിട്ടാനില്ല. പക്ഷേ വേറൊരു കാര്യം, എന്തായാലും പൈസ ഒക്കെ വേണ്ടി മാത്രം ചെയ്യാമെന്ന് കരുതുന്നുണ്ട് വീഡിയോസ് അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെട്ടിട്ട്, എവിടെ ഇന്റർവ്യൂ എവിടെ ഉണ്ടോ അതിന് അതിൻ്റെതായ റീസൺ ഉണ്ടാവും, അതേപോലെ വീഡിയോ ചെയ്യുന്നതിലും അതിൻ്റെതായ റീസൺ ഉണ്ടാകും. ഓക്കെ, ഈ സമയങ്ങളിൽ നമുക്ക് വളരെ വിലപ്പെട്ട സമയമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നമുക്ക് വേറെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പോയിക്കേണ്ടി വരും. അതേപോലെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അപ്പോൾ അത് കരുതി വെക്കണ്ട. ഇപ്പോൾ ഗോൾഡിൻ്റെ കാലത്ത് തന്നെ റിയൽ ഇൻഫർമേഷനാണ് നമ്മൾ നൽകുന്നത്. ഓക്കെ, ഈ വരുന്ന എല്ലാ വീഡിയോക്കും ലൈക്ക് ചെയ്തോണ്ടിട്ട് ഞങ്ങൾ പറയില്ല, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്.